അതിനുശേഷം നടക്കാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഫിദാത്തമ്മിറുഹു അദ്ദേഹം പറയുകയാണ് സൃഷ്ടിജാലങ്ങളോടുള്ള വിചാരണ കഴിഞ്ഞ് മിസാൻ മടക്കി വെച്ചതിന് ശേഷമായിട്ട് ഉള്ളാഹുസുബെഹാനഹുവത്താൽ രണ്ട് മലക്കുകളോട് കൽപ്പിക്കുകയാണ് ജഹന്നമ്മിൻ്റെ മീതെ നരകത്തിൻ്റെ മീതെ ഒരു പാലം നിർമ്മിക്കാൻ ആ പാലത്തിൻ്റെ സവിശേഷത എന്താണ് അത് മുടിയേക്കാൾ നേർമയാർന്നതും വാളിനേക്കാൾ മുറിച്ചുള്ളതും അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലായി മലക്കുകൾ പ്രത്യേകമായ കൊടുത്തു വില്ലുകൾ കൊണ്ട് കാത്തു നിൽക്കുന്നതുമായ പ്രത്യേകമായ ഒരു ഫലം അതിൻ്റെ നീളം മസീറത്തു മസീറത്തു സലാഹത്തു മസീറത്ത് സലാസത്ത് സന മൂവായിരം വർഷത്തെ വഴിദൂരമാണ് അതിൻ്റെ നീളം എങ്ങനെയാണ് മൂവായിരം വർഷം അൽഫു മിൻഹാ മിൻഹാ അൽഫുൻ അതിലേക്ക് കയറുവാൻ കയറുവാനായിരം വർഷം അതിന്റെ സമനിലായിരം വർഷം പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുവാനായിരം വർഷം അങ്ങനെ വഴിദൂരമുള്ള മൂവായിരം വർഷത്തെ വഴിദൂരമുള്ള ഒരു പാലമാണത് ജിബിർ അലി ഇസ്ലാത്തു വസ്സലാമതിന്റെ ആദ്യത്തിലുണ്ടാകും മീക്കായി അലി ഇസ്ലാത്തു വസ്സലാ അതിന്റെ മധ്യത്തിലും അവർ രണ്ടുപേരും സൃഷ്ടി സമൂഹങ്ങളോട് ചോദ്യം ചെയ്യുകയായി എന്താണ് ചോദിക്കുന്നത് അവരുടെ ആയുഷ്കാലം എന്തിൽ ചെലവഴിച്ചു എന്നവര് ചോദിക്കും അവരുടെ യുവത്വം എന്തിൽ അവരെ നശിപ്പിച്ചു എന്ന് ചോദിക്കും അവർ എന്താണ് അമല് ചെയ്തത് അവർ പഠിച്ചത് കൊണ്ട് എന്താ അവർ അമല് ചെയ്തു എന്നവര് ചോദിക്കും അവരുടെ ധനം എവിടെ നിന്ന് ശേഖരിച്ചു എവിടെ അത് വിനിയോഗിച്ചു എന്ന് ചോദിക്കും ഓരോ വ്യക്തിക്കും പ്രത്യേകമായ ഒരു പ്രഭയുണ്ടാകും പ്രകാശമുണ്ടാകും ഇഹലോകത്ത് മനുഷ്യൻ വിവാദത്തിൽ ചെയ്യുന്ന വ്യക്തികളും അല്ലാത്തവരും ഒക്കെ സമാന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് ആർക്കും ഒരു പ്രത്യേകതയും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും നാളെ യോമല്ലാഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രകാശപൂരിതമായ ഒരവസ്ഥ ഭൂമിനായ വിശ് വ്യക്തിക്ക് ഉണ്ടാകുമെന്നും മാത്രമല്ല സിറാത്തുൽ സത്യവിശ്വാസിയായ വ്യക്തികൾ വിട്ടുകടക്കുമ്പോൾ അതിവേഗം വിട്ടുകടക്കൂ എന്റെ പ്രകാശം തട്ടിക്കൊണ്ട് എന്റെ തീ അണഞ്ഞു പോകുന്നു എന്ന് നരകം പോലും വിളിച്ചു പറയുന്നതായ ഒരു അവസ്ഥ സംജാതമാകുമെന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കിറാം ഈ ഫൈ സിറാത്തുൽ മുസ്തഖീം എന്ന ആ പ്രത്യേകമായ പാലത്തിൽ വെച്ച് കൊണ്ടുള്ള പ്രത്യേകമായ ചോദ്യങ്ങൾ അവിടെ നടക്കുകയാണ് ആദ്യമായി ആ പാലത്തിലേക്ക് കയറുന്നത് സൈദന മുഹമ്മദ് അലഹി വസ്ല്ലാം തങ്ങളാണ് പിന്നീട് അവിടുത്തെ ഉമ്മത്തും അതിനുശേഷം മൂസാ നബി ഇസ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ജനങ്ങളും പിന്നീട് ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായങ്ങളെയും വിളിക്കുകയാണ് അത്തായും അവസാനമായി വിളിക്കപ്പെടുന്നത് നോഹു നബി ലിഇസ്ലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനം ജനങ്ങളെയുമാണ് അങ്ങനെ ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലായിരിക്കും ആ സിറാത്തിലൂടെയുള്ള ആ വിട്ടുകടക്കൽ ചിലർ മിന്നൽ പിണർ വേഗതയിലായിരിക്കും മറ്റു ചിലർ കരീഹിൽ ആസിഫ് കൊടുങ്കാറ്റ് പോലെയായിരിക്കും വേറെ ചിലർ കുതിരയുടെ ശക്തിയിലേക്കാൾ വേഗതയിലായിരിക്കും മറ്റു ചിലർ മുട്ടുകാലിൽ നിരഞ്ഞി നിരങ്ങി നീങ്ങുന്ന ആളുകളുണ്ട് വേറെ ചിലർ ആ മൂവായിരം വർഷം വഴി ദൂരമുള്ള ആ സിറാത്തിലൂടെ നടന്നു നീങ്ങുന്നവരുണ്ട് അങ്ങനെ ചിലർ നടന്നു നീങ്ങുന്ന മധ്യേ രകത്തിലേക്ക് മുഖത്തടിച്ച് വീഴുന്ന വിഭാഗവും അതിൽ കാണാൻ കഴിയും അപ്പൊ ചുരുക്കത്തിൽ എല്ലാ വിഭാഗവും ആ സിറാത്തുൽ സിറാത്തിൽ മുസ്തഫീമിലൂടെ വിട്ടുകടക്കുകയല്ലാതെ നിവൃത്തിയില്ലാ അതിനുശേഷമുള്ള വിഷയങ്ങൾ അടുത്ത ദിവസം നമുക്ക് കേൾക്കാം അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു